മത്സ്യത്തിൽ നിന്ന് മാറി കുപ്പിവെള്ളം എത്രത്തോളം വിഷമയമാണ് എന്ന ഒരു കാര്യത്തിലേക്ക് കൂടി പോവുകയാണ്. മനുഷ്യ വിസർജ്യം അടക്കം കലർന്ന കുപ്പിവെള്ളമാണ് വിപണിയിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിലാണ് കോളിഫോം ബാക്ടീരിയ അടങ്ങിയ കുപ്പിവെള്ളം കണ്ടെത്തിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാകുമെന്നതിനാൽ ഇവർക്കെതിരെ വകുപ്പ് നിയമ നടപടി തുടങ്ങിയിട്ടുണ്ട്. ശുദ്ധമെന്ന് കരുതി വാങ്ങിക്കുടിക്കുന്ന കുപ്പിവെള്ളം, അതിലാണ് മനുഷ്യ വിസർജ്യത്തിലടക്കമുള്ള ബാക്ടീരിയകളെ കണ്ടെത്തിയത്. ഈകോളി ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടുതൽ, മറ്റു രോഗാണുക്കളെയും കണ്ടെത്തി. ഈ വർഷം ആദ്യം മുതൽ കഴിഞ്ഞ മാസം വരെ നടത്തിയ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. മൂവാറ്റുപുഴ ആസ്ഥാനമായ അശോക, കോലഞ്ചേരിയിലെ ഗ്രീൻ വാലി, കോട്ടയം ആനിക്കാട് ആസ്ഥാനമായ ബ്ലൂമിംഗ്, കോട്ടയം നെടുങ്ങടപ്പള്ളിയിലെ മൌണ്ട് മിസ്റ്റ്, കോട്ടയം വില്ലൂന്നിയിലെ ബേസിക്, തിരുവനന്തപുരം കിൻഫ്രയിലെ മക്ഡവൽസ്, നെയ്യാറ്റിൻകര ടി ബി ജംഗ്ഷനിലെ അക്വാസ്വയർ, കൊല്ലം കുട്ടിക്കടയിലെ ഡിപ്ലോമാറ്റ് വൺ, കൊല്ലം പുത്തൂരിലെ ബ്രിസോൾ, ആലുവ മരപ്പള്ളി ആസ്ഥാനമായ ഗോൾഡൻ വാലി നെസ്റ്റ് എന്നിവയുടെ ഒരു ബാച്ചിലാണ് രോഗാണുക്കളെ കണ്ടെത്തിയത്. ഛർദ്ദിൽ, വയറ്റിളക്കം, ഇതാണ് ഏറ്റവും പ്രധാനമായത്. സിവിയർ അബ്ഡോമിനൽ പെയിൻ, വയറ്റിൽ നിന്ന് ബ്ലഡിലേക്ക് അത് പോകാം. അങ്ങനെയാണെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള സെപ്സിസ് എന്നുള്ള രോഗത്തിലേക്ക് മാറും. ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ലാബിലും റഫറൽ ലാബായ മൈസൂരിലെ ലാബിലും പരിശോധിച്ച ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. പ്രശ്നം കണ്ടെത്തിയ ബാച്ച് കുപ്പിവെള്ളം വിപണിയിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. കാശുകൊടുത്ത് രോഗം വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേട്. പരിശോധനകൾ കൃത്യമാക്കിയില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നുള്ളതിൽ സംശയവുമില്ല. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.